സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത നർത്തകിയും നടിയുമായ ശ്രീമതി ശ്രീദേവി ഉണ്ണിയാണ്. ശ്രീദേവി ഉണ്ണിയെ കേരളീയർ അറിയും മോനിഷ ഉണ്ണിയുടെ അമ്മ എന്ന നിലയിലും. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നടി മോനിഷ വിട പറഞ്ഞിട്ട് 24 വർഷങ്ങൾ കഴിയുന്നു. ഈ വേളയിൽ സ്ട്രെയിറ്റ് ലൈനുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി ശ്രീദേവി ഉണ്ണി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീമതി ശ്രീദേവി ഉണ്ണി. നമസ്കാരം. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ മോനിഷ ഉണ്ണി വിട പറഞ്ഞിട്ട് 24 വർഷം കഴിയുന്നു. ഏറ്റവും വേദനാജനകമായ ഓർമ്മയാണ് ഇന്നലെ എന്ന പോലെ. വർഷം മോനിഷ പോയി, അതായത് ശാരീരികമായിട്ട് മാത്രം, അപ്രത്യക്ഷമായി എന്ന് മാത്രം ഞാൻ എന്നെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇത്രയും നീണ്ട നാളുകൾ ജീവിക്കുന്നത്. പിന്നെ മോനിഷേനെ എനിക്ക് ഒരു എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് അരച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയാണ് അത്. പുത്രദുഃഖം ദിനേ ദിനേ എന്ന് പറഞ്ഞ മാതിരി അത് ഓരോരോ ദിവസവും ഓരോരോ നിമിഷം അത് അധികമായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അതിന് അന്നത്തെ ഇന്നത്തെ ഇൻറ്റൻസിറ്റിക്ക് യാതൊരു കുറവുമില്ല. അത് അതിതീവ്രമായ വേദനയാണ്. പക്ഷെ അതിനെ എങ്ങനെ മറികടക്കണം, എങ്ങനെ, അതായിരുന്നു എൻ്റെ ആദ്യം മുതലേ ഉള്ള ചിന്ത. അപ്പോൾ മോനിഷ പോയി 24 വർഷം എന്ന് ഇപ്പം ഞാൻ പറയുമ്പോൾ, മോനിഷ ഇന്നലെ, ഇപ്പോൾ നിങ്ങളെമാരെ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പലർക്കും മോനിഷയെ കാണുമ്പോഴും മോനിഷയെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ ആ ചിരി തൂങ്ങി നിൽക്കുന്ന ആ കുട്ടി ഒരു 14-15-16 വയസ്സുള്ള കുട്ടിയുടെ ചിരിയായിട്ടാണ്. ഇന്നിപ്പം മോനിഷയുടെ ആ പ്രായം കൂടി ആൾക്കാരുടെ മനസ്സിൽ വരില്ല. അപ്പോൾ അന്ന് ഒരു നിത്യമായിട്ട് ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ജനങ്ങളുടെയൊക്കെ മനസ്സിൽ, അച്ഛൻ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ, ആ ഓർമ്മയാണ് എൻ്റെ ശക്തി. അതായത് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി വന്ന് ചിരി തൂകി നിൽക്കുന്ന ആ ഒരു മുഖം, ആ മുഖം, ആ നക്ഷത്രങ്ങളിൽ വന്ന ആദ്യമായ ജനങ്ങൾ അവളെ ഏറ്റെടുത്തിട്ട് അവരുടെ ഓരോരുത്തരും എന്നോട് വന്ന് പറയുന്നത് അവരുടെ സ്വന്തം വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ആ ഒരു സ്നേഹം, അപ്പോൾ അത് ഞാൻ കാണുമ്പോൾ ഞാൻ ആലോചിക്കും പലപ്പോഴും എനിക്കെന്താ ഇവരിൽ, ഇവർ സ്നേഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹിക്കാൻ അധികാരം. ഞാൻ പ്രസവിച്ചു, ഞാൻ വളർത്തി, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന എൻ്റെ കുട്ടി, ഒരു കുഞ്ഞ്, അത് ദൈവം എൻ്റെ കയ്യിൽ തന്നു. പക്ഷേ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ലോകത്തിൽ എന്താ ഞാൻ കാണുന്നവരൊക്കെ ഇപ്പോഴും എൻ്റെ അനുഭവം അതാണ്. ഇപ്പോഴും ഇന്നലെ പോലെ അത് അനുഭവം എൻ്റെ കണ്ണിൻ്റെ എൻ്റെ മുമ്പിൽ വന്നത്, കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുന്ന ജനങ്ങൾ ഇന്ന് മോനിഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓർക്കും എനിക്കും ഇവരുടെ ഈ ദുഃഖം ഉണ്ടെങ്കിൽ എനിക്ക് അതിലേറെ ദുഃഖിക്കാൻ എനിക്ക് എന്തവകാശം, അതുപോലെ ഞാൻ ചിന്തിച്ചു പോവും. അതാണ് ആ മനുഷ്യരുടെ ആ എന്താ പറയണത്, ആ ശക്തി, ആത്മാവിൻ്റെ ശക്തി എന്ന് തന്നെ ഞാൻ പറയാം. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ് മക്കളുടെ വേർപാട്. പക്ഷെ ആ അപകടം നടന്ന യാത്രയിലും ആ കാറിൽ മനുഷ്യരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് അതിനെക്കുറിച്ച് അത് നേരം പുലരുന്ന വേളയിലായിരുന്നു. അതെ. ആ അപകടം ഒരു 24 വർഷങ്ങൾക്ക് മുമ്പ് December 5 ആ യാത്ര പുറപ്പെടുന്ന തിരുവനന്തപുരത്തു നിന്ന് തന്നെ ആയിരുന്നില്ലേ? തിരുവനന്തപുരത്ത് നിന്ന് പങ്കജ് ഹോട്ടലിൽ നിന്ന്. അതിനെക്കുറിച്ച് ഒന്ന് ഓർക്കാവോ? അത് ഞങ്ങളുടെ പിന്നെ GS Vijay ഡയറക്ട് ചെയ്തിട്ട് ചെപ്പടി വിദ്യയുടെ ഷൂട്ടിങ് അപ്പോൾ അതിനിടയിൽ December 18 ഗുരുവായൂർ അമ്പലത്തിൽ മോനിഷയ്ക്ക് ഒരു പ്രോഗ്രാം വരുന്നു, ഡാൻസ് പ്രോഗ്രാം. കുട്ടി ഭരതനാട്യം ആർട്ടിസ്റ്റ് അല്ലേ? അപ്പോൾ ഒരുപാട് സോളോ പെർഫോമൻസസ് അന്ന് മാക്സിമം ചെയ്തിരുന്ന ഒരു സിനിമാ താരം കൂടിയായിരുന്നു മോനിഷ. അപ്പോൾ ആ ഒരു 18 തീരെ സമയമില്ല, ഒന്നിനും തന്നെ സമയം, അത്ര തിരക്ക് പിടിച്ച് നടക്കുക. ഈ പിന്നെ കമലദളം കഴിഞ്ഞു, മറ്റേ മോഹൻലാൽ നൈറ്റ് കഴിഞ്ഞു, ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു December 18 ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെയ്യാനുണ്ടെന്ന് ഒരു ഇത് അവരുടെ ഉത്സവത്തിന്, ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ
പ്രാക്ടീസ്. ഒറ്റ ദിവസം ബാംഗ്ലൂരിലാണ് ഓർക്കസ്ട്ര. ഒരു പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വരാം, രാവിലെ പോവാം പ്രാക്ടീസ് ചെയ്യുക, രാത്രിയിലത്തെ റാൻഡം ഫ്ലൈറ്റ് തിരിച്ചു വരാം. ഇതായിരുന്നു ഞങ്ങളുടെ. കൊച്ചിയിലേക്ക് പോകായിരുന്നു, കൊച്ചിയിലേക്ക്. അതാണ് ഞാൻ പറയണത്, നമ്മളെ വെച്ച് വിളിക്കുക എന്ന് പറയില്ല, വെച്ചിട്ട് വിളിച്ചതാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകേണ്ടവരാ. അന്ന് വൈകിട്ട് കൺഫേംഡ് ടിക്കറ്റ്, തിരുവനന്തപുരം ബാംഗ്ലൂർ ടിക്കറ്റ് കയ്യിലിരിക്കുക. അതേസമയത്ത് ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് പോയിട്ട് കാര്യമില്ല, ഓർക്കസ്ട്ര പകലേ കിട്ടുള്ളൂ. അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ കൊച്ചി പോകണം. അപ്പോൾ കൺഫേം ടിക്കറ്റ് ഉള്ള ഞങ്ങൾ, കൺഫർമേഷൻ ഇല്ലാത്ത ടിക്കറ്റ് ബൈ ചാൻസ് എടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പുലർച്ചയ്ക്ക് ഇവിടുന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ രാവിലെ 7:30 ആണ് ആ ഫ്ലൈറ്റ്. ഒരു 7:30 ഇന്നത്തെ പോലെ ഭയങ്കര ക്യൂ ഒന്നുമില്ല. പിന്നെ വിളിച്ചു പറഞ്ഞാൽ മനുഷ്യരുടെ എത്തുന്ന ഉണ്ടെന്ന് അവർക്കറിയാം. അവിടെ എത്തിയിട്ട് കൺഫർമേഷൻ ആയാലും കിട്ടും, എന്തായാലും കിട്ടും. ഒരു 2 ടിക്കറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ആ ധൈര്യത്തിൽ ഞങ്ങൾ പുറപ്പെട്ടതാണ്. പിന്നെ എനിക്കെല്ലാം, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, എനിക്കെല്ലാം ഓർമ്മയാണ്. ഡ്രൈവർ ഉറങ്ങിയെന്നും പറയാൻ പറ്റില്ല. ഡ്രൈവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, ഡ്രൈവർ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും സത്യാവസ്ഥയിൽ എന്താ നടന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനാണ് ഇതിൻ്റെ വിറ്റ്നസ്, ഞാനാണ് അതിൽ ബാക്കിയുള്ള ഒരാൾ. എന്താണ് നടന്നത്? നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിവൈഡർ കഴിഞ്ഞിട്ട് കാറ് ഞാൻ കണ്ണുമഴിച്ചിരിക്കില്ല. ഞാൻ പ്രിൻസ് ഹോട്ടലും, അപ്പം ഞാനറിയാം ചമ്പംകുളം തച്ചൻ ഷൂട്ട് ചെയ്ത് ഈ ഞങ്ങൾക്ക് ഈ ഭാഗം അധികം പരിചയമില്ല. ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം അവിടെയാണ്. അപ്പം എനിക്ക് ഡയറക്ടർ ഫാസലിനെ ഓർമ്മ വന്നു, അദ്ദേഹം അവിടെയാണ്. ഞങ്ങളവർ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഏരിയ കണ്ടപ്പോൾ ഞാനതൊക്കെ ഇല്ലേ നമ്മൾ ഷൂട്ട് ചെയ്ത് പോയത് വെച്ച് ഞങ്ങനെ നോക്കിയ മനുഷ്യ ഉറങ്ങാണ്. കാലെൻ്റെ മടിയിൽ വെച്ച്, തല ആ മറ്റേ സൈഡിൽ വെച്ച്. ഇറങ്ങാറാകുമ്പോൾ ഞാൻ പറഞ്ഞു, മോള് മടിയിൽ തല വെച്ചിട്ട് കിടക്കും. അപ്പം വേണ്ട, അമ്മയ്ക്കിപ്പോൾ ഹിസ്റ്റെക്ടമി സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒരു മനുഷ്യ, എനിക്ക് പറഞ്ഞുതരാം, ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വെയിറ്റുള്ള ഭാഗം തലയാണ്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ മടിയിൽ തല ഞാൻ വെക്കില്ല, അത് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ അമ്മമാർക്ക് മക്കളെ തല വെച്ച് വെയിറ്റ് പോകുമ്പോൾ ഇത് എന്ത് മണ്ടത്തരമാണ് പറയണത്, ഏയ് അന്ന് അമ്മയ്ക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ അവിടെ അപ്പുറത്തെ തല വയ്ക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പങ്കജ് ഹോട്ടലിൽ അവരെ വിളിച്ചു പറഞ്ഞു, 2 തലയെണ്ണ വേണം എനിക്ക്. അവർ ഞാനിപ്പോൾ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാം, ഹോട്ടലല്ലേ, അതൊന്നും പ്രശ്നമില്ല. മനുഷ്യൊക്കെ ആയിരുന്നു, വേഗം കൊണ്ട് തലയെണ്ണ വെച്ച് കിടന്ന് കാലൻ്റെ. പക്ഷെ മനുഷ്യ ആദ്യം കയറി ഇരുന്ന് ഇങ്ങനെ കാറിന് മുന്നിൽ ആ ലൈറ്റ് കൂടി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു? വർത്തമാനം ആ അവസാനത്തെ വർത്തമാനങ്ങളല്ല, അല്ലാതെ ഉറക്കത്തിൽ പിന്നെ പറഞ്ഞു. എന്തായിരുന്നു അന്നത്തെ രാവിലെ സംസാരിച്ചത്? പുറപ്പെടുമ്പോൾ, പുറപ്പെടുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും മിണ്ടിയിരുന്നില്ല ഞാൻ. എനിക്കൊരു സ്വഭാവമുള്ള മനുഷ്യരുടെ ബ്രഷിൻ്റെ മുകളിൽ ടൂത്ത്പേസ്റ്റ് വരെ എടുത്ത് വയ്ക്കും, മുടി ചീർപ്പൊക്കെ മുടിയൊക്കെ ചീന്താനുള്ള ചീർപ്പുകളൊക്കെ വയ്ക്കും. അങ്ങനെ ഞാനെന്ത്, ഞാനൊരു 100% മനുഷ്യരിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന പോലെ. അതെ. അപ്പം എൻ്റെ വിചാരം, ഈ മനുഷ്യ എന്നുള്ളത് എൻ്റെ നിന്ന് വേറെ അല്ല. ആ മോള് മകള് എനിക്കാണെങ്കിൽ ഒന്നാമത് എനിക്ക് പെൺകുട്ടി എന്ന് പറയുന്നുള്ള ആ ഒരു കൗതുകം, കാരണം എനിക്ക് കുട്ടിക്കാലത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു വലിയ നടിയാവണം, ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. വൈജയന്തിമാലയും പത്മിനിയും, ലളിത പത്മിനി, രാഗിണി പത്മിനിയൊക്കെ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ. പിന്നെ നോർത്തിലെ എല്ലാ അപ്പോൾ ഞാൻ വൈജയന്തിയോടും മാലയോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്ന് അവരെ കാണുമ്പോൾ ഒക്കെ തോന്നും, എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ് എനിക്ക് എപ്പോഴെങ്കിലും ഒരു മോള് ഉണ്ടാവുകയാണെങ്കിൽ വൈജയന്തിയുടെ ഭംഗിയൊക്കെ വേണമായിരുന്നു, അതുപോലെ ചിരിക്കണം, നല്ല താടി, എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എൻ്റെ ഒരു ഭാവന ഒരുപാടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഞാനും. അപ്പം ഈ കുട്ടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരോ നടത്തം മുതൽക്കേ, ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ പിച്ചാ പിച്ചാ നടക്കുന്നത് കണ്ടാൽ തന്നെ ആ നടക്കൊരു 3-2 വയസ്സൊക്കെ കഴിഞ്ഞാൽ 2 കാലും പറിച്ചു ചാടും. അപ്പോൾ അവളുടെ അച്ഛൻ്റെ അച്ഛൻ പറയും, ഇവള് വലിയ കലാകാരി, ഇവള് വലിയ നർത്തകിയാണ് കേട്ടോ, 2 കാലും എങ്ങനെ ഒപ്പം ചാടണേ, റെയർ ബാലൻസാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് കാണിക്കണമെന്ന്, എല്ലാവർക്കും അച്ഛനമ്മമാർക്കും മുത്തശ്ശന്മാർക്കും ഒക്കെ എല്ലാവർക്കും നമ്മുടെ കുട്ടി എന്ത് കാണിച്ചാലും കൗതുകമല്ലേ, ആ ഒരു ലെവലിൽ ഞാൻ എടുക്കാറുള്ളൂ. എൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. ഈ ജീവിതം എന്ന് പറയണത് കണ്ടെന്റ്, സംതൃപ്തി എന്നൊരു വാക്ക് ഒരു ലെവലിൽ ഉപയോഗിക്കരുതെന്ന്, അത് എൻ്റെ അനുഭവം.
കാരണം എന്നെ എൻ്റെ അമ്മ വിളിച്ചിരുന്ന ക്ഷിപ്രപ്രസാദീന, എനിക്ക് വേഗം തൃപ്തി വരും. എന്ത് ചെറിയ സാധനം കൊണ്ടെത്തുന്നാലും എനിക്കൊരു വലിയൊരു ആഘോഷമാണ്. സ്നേഹത്തോടെ തരണം, അത്രയേ ഉള്ളൂ. എന്ത് ചെറിയ, എനിക്ക് സാധനത്തിൻ്റെ വലിപ്പമൊന്നും പ്രശ്നമല്ല എനിക്ക്. പക്ഷെ ആ തരുന്ന ആ ഒരു അതിൽ ഞാൻ തൃപ്തിപ്പെടും. അതുകൊണ്ട് മെറ്റീരിയലിസ്റ്റിക് അല്ല. അപ്പോൾ അതൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ തൃപ്തി. ഞാൻ ഈ അവസാനം സംസാരിച്ചത് എന്താണെന്ന് ചോദിച്ചു, ഞാൻ അവിടേക്കാണ് വരണം. അപ്പോൾ ആ വൈകീട്ടത്തെ രാത്രിയാണ് ഞങ്ങൾ സംസാരിച്ചത്. രാത്രി സംസാരിച്ച് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞു, ഒരുപാട് തമാശ പറഞ്ഞു. അപ്പോൾ ഈ മോളവിടുന്ന് പോകുന്ന സമയത്ത് സെറ്റിന്ന് പോകുന്നു, രാവിലെ അത് ഫ്ലൈറ്റിന് പോവാം, വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ചേട്ടാന്ന് പറഞ്ഞു, ജി എസ് വിജയൻ്റെ അടുത്ത്. അപ്പോൾ ശ്രീവിദ്യയാണ് അമ്മയുടെ അവിടെ അവരെ കൂടെ. ശ്രീവിദ്യ അവിടുന്ന് കൈവീശ് പറഞ്ഞു, മോനിഷ പോവരുത്, നമ്മൾ മൂല നക്ഷത്രമാണ്, പോവരണ്ട, യാത്ര നമുക്ക് അപകടമാണ്. ആണ്ടി, നമ്മൾക്ക് 2 മണിക്കൂർ, 2 അവേഴ്സ് ഐ വിൽ ഡു മാജിക്. എങ്ങനെയാ പറയുക, അവരെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. ഐ വിൽ ഡു മാജിക് 2 hours. അപ്പം എനിക്ക് മനസ്സിലാവില്ല ഇവരെന്തൊക്കെയാണ് പറയുന്നത്. ചിരിക്കുന്നുണ്ട്, പിന്നെ പൊട്ടി 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 ചിരിക്കും. മനുഷ്യക്ക് എപ്പോഴും കിലുക്കമാണല്ലോ, തുടക്കവും അവസാനവും കിലുക്കമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പങ്കുവച്ചിലിരുന്ന് അവിടെ സാലഡൊക്കെ കഴിക്കുള്ളൂ. രാത്രി സാലഡ്സൊക്കെ കഴിച്ചിട്ടിരുന്നിട്ട് കുറേ തമാശകളൊക്കെ പറഞ്ഞു, സിനിമയുടെ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കുറച്ച്, നീയൊക്കെ നീ പ്രായത്തിൽ 10, 18, 19 വയസ്സൊക്കെ നിങ്ങളൊന്നും, നിങ്ങൾക്കൊന്നും റൊമാൻറ്റിക് അല്ല കുട്ടികളെ നിങ്ങളായിരുന്നു എന്നൊക്കെ ഞാൻ പറയും. പിന്നെ ഞാനൊക്കെ ഈ പ്രായത്തിൽ നല്ല റൊമാൻറ്റിക് ആയിരുന്നു. റൊമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയി നോട്ട് ഫോൾ ഇൻ ലവ് ആൻഡ് ഓൾ, പക്ഷേ യു ഷുഡ് ഹാവ് ദാറ്റ് ഈ ഉറം എല്ലാം മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടുള്ള പിള്ളേർ, അമ്മയുടെ മാതിരി ഒന്നുമല്ല ഞാൻ, ഐ വെരി മാറ്റർ ഓഫ് ഫാക്റ്റ്, ഇങ്ങനെയൊക്കെ പറയും. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യണം അമ്മ, ലൈഫ് ഈസ് വൺസ്, യു ഈറ്റ് ആൻഡ് യു ഡ്രിങ്ക്, എൻജോയ് യുവർ ലൈഫ്, ബട്ട് ഡോണ്ട് ഹാം എനി വൺ നോയിങ്ലി. ഞാൻ മുഖത്തേക്ക് അൺനോയിങ്ലി ഫുഗറ്റഡ്. നമ്മളെ കൊള്ളാം കൊള്ളാമല്ലോ, ഓങ്കാര പൊരുളി. ഇപ്പം സുബ്രഹ്മണ്യൻ ഓങ്കാരത്തിൻ്റെ പൊരുള് ശിവന് പറഞ്ഞു കൊടുക്കാന്നു ഞാൻ ചിരിച്ചു. അപ്പം എന്നോട് പറഞ്ഞ വാക്കുകൾ അവസാനങ്ങൾ, യു ഡോണ്ട് നോ മീ, ഐ മുനീഷ. അപ്പം ഞാൻ മോ ആളെ മുഖത്തെ എക്സ്പ്രഷൻസ്, രാത്രി 10, 11 മണിയായിട്ടുണ്ടോ, മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഒന്ന് മാറി ഒരു ചിരി, യു ഡോണ്ട് നോ മീ, ഐ മുനീഷ. പിന്നെ മൂകാംബികയുടെ ഒരു രശ്മി ഇങ്ങനെ അമ്മയ്ക്ക് നിന്ന് ഇറങ്ങി വന്നിരിക്കാം. അപ്പോൾ ഒന്നുകൂടി ചിരിച്ചിട്ട് പങ്കജ് ഹോട്ടലിൻ്റെ ആ വാതിലിൻ്റെ മേലത്ത് കുറ്റിയിട്ട് കിടക്കാൻ പോലേ, കുറ്റിയിട്ടിട്ട് ആ നൈറ്റിയുടെ ഇവിടെ പിടിച്ചിട്ട് വരണം, ഒന്നിങ്ങനെ തിരിഞ്ഞ് ആ ആക്ഷനും ഞാൻ മറക്കില്ല. ആ നൈറ്റി പോലെ എൻ്റെ അടുത്ത് ഇരിക്കുക എപ്പോഴും, ഇങ്ങനെ തിരിച്ചിട്ട് യു ഡോണ്ട് നോ മീ, ഐ മനീഷ. അവിടെ ആ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, വെരി ഫിലോസഫിക്കൽ. ആ ഒരു ഫിലോസഫിക്കൽ ലെവലൊക്കെ ഉള്ളിൽ കിടക്കേണ്ട. അതുകൊണ്ട് മനുഷ്യക്ക് പ്രായത്തിനേക്കാളും മെച്ചോറിറ്റി. അതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞത് യു ആർ നോട്ട് റൊമാൻറ്റിക് എന്ന്. കാരണം പിള്ളേരെമാരുള്ള ഞാൻ പ്രണയത്തിനെ പറ്റി പറഞ്ഞാലും അവൾ പറയും ഈ ശൃംഗാരം പ്രണയം, ഞങ്ങൾ രണ്ടുപേരും ഡാൻസേഴ്സ് അല്ലേ, അതൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഡ്യൂട്ടിയാണ് എനിക്കൊരു വരനെ കണ്ടുപിടിക്കേണ്ടത്. അത് എൻ്റെ ഡ്യൂട്ടിയല്ല, എനിക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. സിനിമയിലും നൃത്തത്തിലും ഒക്കെ വന്നിട്ടും ഒരു പ്രണയത്തിലേക്ക് ഒരിക്കലും മനുഷ്യ പോയില്ല. ഇല്ല, ചിരിയാ എല്ലാത്തിനോടും ഒരു തമാശയും ചിരിയാണ് എനിക്ക് തോന്നുന്നേ. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത് ആ ഒരു ഈ ജന്മം തന്നെ പറഞ്ഞല്ലേ, യു ഡോണ്ട് നോ മീ, ഐ എം മുനീഷ, രണ്ടു പ്രാവശ്യം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഭഗവതിയുടെ ഒരു റേ ഇങ്ങനെ അമ്മയ്ക്ക് തന്നെ വന്നിരിക്കല്ലേ, ഞാൻ അങ്ങനെ ഇംഗ്ലീഷിൽ അവളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു രശ്മി ഇങ്ങനെ വന്നിരിക്കുക അമ്മയ്ക്ക് പറഞ്ഞു. അപ്പോഴാണ് ആളെ മുഖക്കൊന്ന് മാ. പിന്നെ എന്നോട് അതിനെപ്പറ്റി ക്വയറ്റായിട്ട് എഴുന്നേറ്റു, പല്ല് തേച്ചു, ഞാൻ മുടിയൊക്കെ മടഞ്ഞു. അപ്പോഴൊക്കെ അങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ചിരിച്ച് ചിരിച്ചിങ്ങനെ നോക്കി ഇങ്ങനെ കരണ്ടപ്പറ്റി, എപ്പം നോക്കിയാലും അമ്മയ്ക്ക് ഈ മുടി, എന്നാ അമ്മ മുടി മടയിൽ നിർത്തണോ, അന്ന് ഞാൻ കട്ടിയും, എന്നെ എന്നും പേടിപ്പിക്കും. മുടി തന്നെ മലയാളികൾക്ക് വലിയ കൗതുകം. അത് ഞാനിങ്ങനെ വളർത്തിക്കൊണ്ടൊരു സാധനമാണ്, എൻ്റെ ഒരു ഹോബിയായിരുന്നു. ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യണതൊക്കെ എൻ്റെ അന്നത്തെ ഹോബിയാണ്, എൻ്റെ നിത്യവൃത്തിയിൽ പെട്ട ഒരു കാര്യമായിരുന്നു. രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, ഈ മുടിയൊക്കെ ചീവി വൃത്തിയാക്കി മടഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത് അവസാനം. അതുതന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ആ ഫിലോസഫിയാണ് ഞാൻ കൊണ്ടു നടക്കണേ. യു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് എൻജോയ് യുവർ ലൈഫ്, ഡോണ്ട് ഹാം എനി വൺ
നോയിങ്ങിൽ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കരുത്. ഉള്ളിൽ വളരെ പാവത്തുള്ള ഒരു കുട്ടിയായിരുന്നു അല്ലേ? പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഒരുപാട്. ചെറിയ കുട്ടി ഇപ്പൊ ഇവിടെ ഒരു പരിപാടിക്ക് വിളിച്ചു. ഒരു എനിക്ക് ഓർമ്മയില്ല, ഒരു ഫാദേഴ്സ് നടത്തുന്ന കുറേ ഈ കൈയും കാലിൻ്റെ ഒക്കെ ഉള്ള ഇൻവാലിഡായിട്ട് കുറേ അമ്പിൾ കുട്ടികളുടെ, അതിവിടെ പത്മനാഭപുരം കൊട്ടാരത്ത് ഒരു ഇതുണ്ടല്ലോ ഹാളിൽ വെച്ചിട്ടാണ് ചെയ്തത്. ആ സമയത്ത് ഗൗരി ലക്ഷ്മി ഭായി മാഡം ഒക്കെ അവർ അമ്മയൊക്കെ അവരൊക്കെ വന്ന് തമ്പുരട്ടിയൊക്കെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം അവരൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവരെടുത്ത് ഇവിടെ ഒരു ചെക്ക് കൊടുത്തു മനുഷ്യക്ക്. അപ്പോൾ വർത്തമാനം പറഞ്ഞു വെച്ചാൽ, അമ്മ എൻ്റെ ചെക്ക് ബുക്ക് എവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇവിടെ അമ്മയുടെ ബാഗിൽ ആ എടുക്കൂ. ഈ കൊടുത്ത ഈ എമൗണ്ട് ഈ ചെക്ക് കയ്യിൽ വാങ്ങി അതവിടെ വെച്ചു. ഈ കൊടുത്ത എമൗണ്ട് ഈ ചെക്ക് ബുക്ക് എടുത്തിട്ട് ആ കൊടുത്ത എമൗണ്ട് സ്വന്തം എഴുതി ഒപ്പിട്ട് ഇത് എൻ്റെ വക കുട്ടികൾക്കാണ്. എത്ര തോട്ട്ഫുള്ളായിരിക്കും ഒരു പ്രായമായിട്ടുള്ളവർക്ക് കൂടി അത്രത്തോളം ഓർമ്മ വരില്ല. ഈ ചെക്ക് വാങ്ങിയത് അതെ വാങ്ങിയത് വളരെ ബഹുമാനപൂർവ്വം അത് അവളുടെ നൃത്തത്തിന് കൊടുത്ത ഈ കാലില്ലാത്ത കുട്ടികളുടെ മുമ്പിലാണ് ഈ കുട്ടി ഡാൻസ് ചെയ്യുന്നത്. അപ്പം ഇത് കൊടുത്ത് അപ്പം അതൊക്കെ എന്താ അതിനൊക്കെ പറയാം, ഒരു ദൈവികമായ അനുഗ്രഹം ലഭിച്ച കുട്ടിയാണ്. ആണ്, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാനും ഈ ശക്തി സംഭരിക്കാൻ കാരണം. എന്നിട്ട് ഒന്നുകൂടെ അതിലേക്ക് ഈ അപകടം നടക്കുമ്പം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു, എന്തായിരുന്നു അന്നേരത്തെ പിന്നുള്ള? അതൊരു നല്ല മനുഷ്യ നല്ല ഉറക്കം. ആദ്യം നേരം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഫ്രണ്ടിലേക്ക്. അപ്പം ഞാൻ മോള് കിടന്ന് ഉറങ്ങി കിടക്ക്, എന്തിനങ്ങനെ നോക്കിയിരിക്കണേ, അമ്മല്ലേ കൂടെ. അപ്പോൾ ഒന്നും വേണ്ടിയില്ല, വേഗം അധികം സംസാരിക്കില്ല, ആവശ്യമില്ലാണ്ട് സംസാരിക്കില്ല. പറയുന്നതാണെങ്കിൽ സ്വന്തം അച്ഛൻ്റെ അതേ സ്വഭാവമായിരുന്നു, പറയുന്നതാണെങ്കിൽ വളരെ കൃത്യമായിട്ട് കുറുകി കൊള്ളണതേ പറയുള്ളൂ, അധികം അതിനെ പറ്റി പറയില്ല. അപ്പോൾ തലേണ്ണ അപ്പുറത്ത് വെച്ചു. അപ്പോൾ കാല് ഇപ്പം ഈ മാമ്പാശത് കാറല്ല, അപ്പോൾ ഈ ഈ വാതിലിൻ്റെ അവിടെ കാല് വയ്ക്കാം, ആ വാതിലിൻ്റെ അവിടെ നല്ല തല വയ്ക്കാം, അപ്പം നീളം കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ മടിയിൽ കാല് വയ്ക്കണ്ട, അതിനെ അല്ലാക്കിയിട്ട് ഹാൻഡിലിൻ്റെ മുകളിൽ കാല് വെച്ചു. അപ്പം ഞാൻ ഒരു ഉറക്കം തുടങ്ങി നടന്നപ്പോൾ ഞാൻ എടുത്ത മടിയിൽ വെച്ച്, എനിക്കൊരു സ്വഭാവം ഉണ്ട്, അവിടെ കാലെപ്പോഴും മസാജ് ചെയ്യും. ഈ കാലുകൊണ്ടല്ല ഈ നൃത്തമൊക്കെ വയ്ക്കണം, കാരണം ഞാൻ നർത്തകിയാണ്. എനിക്ക് ഇതായാലും ആഗ്രഹം മുഴുവനും വലിയ നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെന്നായിരുന്നു. അപ്പം ഇത് ഞാൻ കാണുന്ന മറ്റൊരെയൊക്കെ അല്ലേ കാണുന്ന രണ്ട് എൻ്റെ ഹീറോയിൻസ് സൗത്തിൽ ഇതാണ്. അപ്പോൾ കുറച്ചിങ്ങനെ കാല് ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ ഈ സൗന്ദര്യ ലഹരിയൊക്കെ ചെയ്യാൻ എപ്പോഴും എനിക്കെപ്പോഴും പൂജയും പ്രാർത്ഥനകളൊക്കെയാണ് ഈ കുട്ടിക്ക് വേണ്ടി. പിന്നെ എനിക്കെന്നും പേടി, എനിക്ക് പേടിയായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിലൊന്നും. സന്തോഷം ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടീനെ കൊണ്ട് നടക്കുന്ന തുറന്ന് പറയാൻ എനിക്ക് പേടിയായിരുന്നു. പലരും ചോദിക്കും എന്തിനാ പേടി എന്ന് പറഞ്ഞു, എനിക്കെന്തോ ഒരു ഭീതി ഉള്ളിൽ, ഇവിടെ ആരെങ്കിലും എവിടെ അവളെ ആരെങ്കിലും തൊടുവോ, കുട്ടിയല്ല അങ്ങനെ കൊണ്ടിടുകല്ലേ, ഇവരെ ആരെങ്കിലും ഉദ്രവിക്കുമോ, എൻ്റെ കണ്ണിൻ്റെ മുമ്പെന്ന് പോകുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ സിനിമയുടെ ഷോട്ടിലൊക്കെ ഞാൻ പോയി നിൽക്കും, വെയിലത്താണെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിൽക്കും. അപ്പോൾ അവർ അമ്മയ്ക്ക് ഇരുന്നൂടെ, അമ്മ എന്തിനാ അതിൻ്റെ പിന്നാലെ നടക്കണം വെച്ചു അങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ ഭീതിയായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിട്ട് സിനിമയിൽ നിന്ന് മോനിഷയ്ക്ക് നല്ല സഹകരണം, നല്ല സഹകരണം. പക്ഷെ സഹകരണം ഒന്നും മാത്രമല്ല, മോനിഷ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരു വാത്സല്യമായിരുന്നു, വാത്സല്യമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയെന്ന് ചമ്പംകുളം തച്ചൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാ ഓർമ്മകളാണ്, എല്ലാം എനിക്ക് ഒന്നും തന്നെ ഞാൻ മറന്നു. എല്ലാ സെറ്റുകളിലും കൂടെ പോകുമായിരുന്നു. ഞാനീ രാവിലെ ആരെയും വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കോൾ ഷീറ്റ് ഒന്ന് മേടിച്ചോട്ടെ, ഞാനില്ലാതെ അവൾ പോവില്ല. അപ്പോൾ ഭൂമികുലത്ത് ഒരു കൊച്ചു ഭൂമികുലത്തിന് മാത്രമേ എനിക്ക് കുറച്ച് സുഖമില്ലാണ്ട് ഒരു സർജറി കഴിഞ്ഞ സമയത്ത് മാത്രമേ അച്ഛനെ കൂട്ടിപ്പോയി. അത് മൂന്നാല് ദിവസത്തെ മാത്രം ബാലൻസിന് മാത്രം അച്ഛനെ വിളിച്ചു പോയി. അല്ല അച്ഛനൊന്നും ശരി, അച്ഛനൊക്കെ അതൊന്നും ശരിയല്ല, അച്ഛനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നാലൊന്നും എനിക്ക് ഇഷ്ടമല്ല, അച്ഛൻ സെറ്റിലൊന്നും അവിടെയും ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അമ്മ വന്നിരിക്കണം മാതിരി അച്ഛന് അച്ഛന് ജോലിയൊക്കെ ഉണ്ട്, അച്ഛൻ അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ അതിന് തൂങ്ങിക്കണം, അത് വേണ്ട, ഇങ്ങനെ ഒരു തോന്നും. പക്ഷേ നക്ഷത്രങ്ങളല്ല, അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞങ്ങളൊരു കുടുംബമായിരുന്നു, ഹരിഹരനും എം ടി സാറും പിന്നെ വാസേട്ടനായാലും ഹരിഹരനായാലും മോ ഉണ്ണേടനും ഞങ്ങളും കുട്ടികളും വിനീതും എല്ലാം കൂടി ഒരു കുടുംബം. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ജോളി ഇരുന്ന് നടക്കല്ലേ, അവളെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ ഷൂട്ടിങ്ങും നക്ഷത്രങ്ങളുടെ ഷൂട്ടിങ്ങിൻ്റെ പഴയ തറവാട് ആ കൊരങ്ങനെ കെട്ടിയിട്ടുള്ള ആദ്യത്തിൽ എൻ്റെ അതും ഇവരുടെ തറവാടിൻ്റെ ഒരു ഭാഗമായിരുന്നു. പിന്നെ മറ്റേ ഒരു വലിയ വീട് ഉണ്ടായിരുന്നല്ലോ, ആ അതും ഉണ്ണേടൻ്റെ വല്യമ്മയുടെ വീടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു ഹോംലി ഫീലിംഗ്, അതാണ് നക്ഷത്രങ്ങളുടെ ഏറ്റവും വലിയ. എം ടി ആയിട്ടുള്ള അടുപ്പമാണോ ആ സിനിമയിലേക്ക് വന്നത്? അല്ല, അത് അങ്ങനെയല്ല. മോള് ഒരു നല്ല ഡാൻസർ അല്ലേ, 9 വയസ്സിൽ അരങ്ങേറ്റ യേശുദാസ് ആയിരുന്നു അവളുടെ ചീഫ് ഗസ്റ്റ്.
അദ്ദേഹം മനുഷ്യക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് നാരായണീയം പാടി. അദ്ദേഹത്തിൻ്റെ ആ ഒരു വരികളും പറഞ്ഞ വരികളും ഒക്കെ എൻ്റെ അടുത്ത് നിന്നും അമൂല്യനിധിമാരിയിരിക്കുകയാണ്. അന്ന് കേസറ്റാണ്. അപ്പോൾ അവളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് നാരായണീയം പാടി, ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് പാടിയത്. 9 വയസ്സാണ് ആ കുട്ടിക്ക്. 9 വയസ്സിൽ 9 നവരസങ്ങളും നമ്മൾക്ക് കാണിച്ചു തന്നു എന്നൊക്കെയാണ് ദാസേട്ടൻ പറയണത്. അപ്പോൾ അവൾക്ക് വലിയ കാര്യം ദാസങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്യം. അപ്പോൾ ഈ ഇതിനൊരു ബ്രോഷർ ഞങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു, ഡാൻസിൻ്റെ ബ്രോഷർ. അപ്പോൾ അതിൻ്റെ ബ്രോഷറും കാലിക്കറ്റിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ അന്ന് കാലിക്കറ്റ് ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സംഘടനയുണ്ട്, ശ്രീദേവനുണ്ണിയുടെ. അപ്പോൾ അവർക്ക് ഈ മോള് മരുമോള് കുട്ടി ഇത്ര നല്ല ഡാൻസറൊക്കെ അല്ലേ, അപ്പോൾ അവൾക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാനുള്ള ഒരു ലെവലുണ്ട് അപ്പോഴേ 10 വയസ്സിലെ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞായിരിക്കും അപ്പോഴേക്കും 3-4 കൊല്ലം ഒരു 14 വയസ്സായി ഇവിടെ വന്ന്. അപ്പോൾ അതിനൊരു ബ്രോഷർ അടിച്ച്, ആ ബ്രോഷർ എം ടി സാർ എൻ്റെ വാസേട്ടൻ്റെ ഭാര്യ സരസ്വതിയിലുണ്ട്. സരസ്വതിക്ക് ഞങ്ങളൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ മനുഷ്യ എങ്ങനെയാ ഇതിലുണ്ടെന്നൊന്നും വാസേട്ടൻ അപ്പം അറിയില്ല. ശ്രീദി എന്നെ അറിയാം, എൻ്റെ അമ്മയെ അറിയാം, വീടുകാരൊക്കെ അറിയാം. ഈ കുട്ടി അത്ര ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ആരും. ഒരു വളർന്നു വരുന്നൊരു പെൺകുട്ടി ഇത്രയല്ലോ. ഇത് കുറഞ്ഞു പറയാം, ഇത് ശ്രീദിയുടെ മകളാണ് മനുഷ്യ. അവിടെ അവളുടെ പ്രോഗ്രാം ഞാനിപ്പോൾ കണ്ടു. ഇത് സരസ്വതിയാണ് വാസേട്ടൻ്റെ ഈ ബ്രോഷർ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഫോട്ടോയിൽ കണ്ട ഉടനെയാണ് സ്ട്രൈക്ക് ചെയ്തിട്ട് ഉണ്ണിയേട്ടനെ വിളിക്കണം, ഹരിഹരനും എം വാസേട്ടനും കൂടി.